ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് അവിടെ ഈശോ ജറൂസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കഴുതിയെയും അതിൻ്റെ അരികിൽ ഒരു കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും അതിനെ നിങ്ങൾ അഴിച്ച് എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക അതായത് ഒരു കഴുതയെ അവിടെ കെട്ടിയിരിക്കുന്നു അതിനെ അഴിച്ചു കൊണ്ടുവരിക ഇത് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയുടെ അവസ്ഥയെക്കുറിച്ചാണ് കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുത വിശുദ്ധ വനവെഞ്ചർ ഈയൊരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് കെട്ടപ്പെട്ട കഴുത എന്ന് പറയുന്നത് ഒരു പാപിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ് അതായത് കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അതിനെ അഴിച്ചു കൊണ്ടുവരാൻ ദൈവമായ കർത്താവ് സുലിഹന്മാരോട് പറയുമ്പോൾ ഈ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു കഴുതയെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ പാപിയായൊരു മനുഷ്യനെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബനവെഞ്ചർ കെട്ടപ്പെട്ട കഴുതിയെക്കുറിച്ച് പറയുമ്പോൾ അതായത് അതിലൂടെ ഇങ്ങനെ പറയുക ഈശോയ്ക്ക് കഴുതിയെ ഉപയോഗിക്കണമെങ്കിൽ അതിനെ അഴിച്ചു കൊണ്ടുവരണം അഴിച്ചു കൊണ്ടുവരാത്തിടത്തോളം കാലം ഈശോയ്ക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അഴിച്ചു കൊണ്ടുവരുവാൻ വളരെ വ്യക്തമായിട്ട് ഈശോ സിലിഹന്മാരെ പറഞ്ഞയക്കുകയാണ് വിശുദ്ധ ബനവെഞ്ചർ ഈ അവസ്ഥയെക്കുറിച്ച് പറയാണ് പാപി തങ്ങളുടെ പാപത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു പാപിയായ മനുഷ്യൻ ആ പാപത്തിൻ്റെ ചങ്ങലകൾ കൊണ്ട് തന്നെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ് അങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ ഉപയോഗിക്കുവാനോ അത് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാനോ അവനെ ഉപയോഗി അവനെ അവൻ്റെ മേൽ പ്രവർത്തിക്കാനോ ദൈവത്തിന് സാധിക്കുകയില്ല അതുകൊണ്ട് പാപിയായ മനുഷ്യൻ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് സ്വന്തം പാപത്തിൻ്റെ വലയിൽ ഒരുവൻ കുരുങ്ങിക്കിടക്കുന്നുവെന്ന് ഒരു വലയിൽ കുരുങ്ങിക്കിടന്നാൽ പിന്നെ അവിടെ കിടന്ന് പെടക്കും തോറും വലയുടെ കെട്ടുകൾ ഇങ്ങനെ അവൻ്റെ മേൽ മുറുകിക്കൊണ്ടിരിക്കും അപ്പോൾ സ്വന്തം പാപത്തിൻ്റെ വലയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു പാപിയെ സംബന്ധിച്ച് അവന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുന്നവനെ ഉപയോഗിക്കുവാൻ ദൈവമായ കർത്താവിന് സാധിക്കുകയില്ല അപ്പോൾ എന്നെയും നിന്നെയും നമ്മയൊക്കെ ദൈവമായ കർത്താവ് ഉപയോഗിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ഈ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം യേശിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ അമ്പത്തി രണ്ടാം അധ്യായം രണ്ടാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് പറയുന്നുണ്ട് ബന്ധനസ്ഥയായ സിയോൻ പുത്രി നീ നിൻ്റെ ുഖത്തിൻ്റെ കെട്ടുകൾ അഴിക്കുക ബന്ധനസ്ഥയായ സിയോൻ പുത്രി നീ നിൻ്റെ നുഖത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു കളയി കർത്താവ് എപ്പോഴും പ്രിയ സഹോദരങ്ങളെ നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഏശ്യാപ്രവാചന പുസ്തകത്തിൽ തന്നെ അമ്പത്തൊമ്പതാം അധ്യായം ഒന്ന് രണ്ടും വാക്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കാര്യം കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിൻ്റെ പാപം എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചു വച്ചിരിക്കുക അതിനാൽ എനിക്ക് നിൻ്റെ പ്രാർത്ഥന കേൾക്കാനാകുന്നില്ല കർത്താവിന് കേൾക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ പാപങ്ങളാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പാപങ്ങളെ വിട്ടുപേക്ഷിക്കുവാനുള്ള വലിയ ഒരു വിളി ദൈവമായ കർത്താവ് നമുക്ക് നൽകുകയാണ് കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അതിൻ്റെ ബന്ധനത്തിലാണ് നമുക്കറിയാം ഓരോ പാപവും ഒരു വ്യക്തി ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ഉടയവനാകുന്ന പിശാജ് അവൻ്റെ മേലിങ്ങനെ അള്ളിപ്പിടിച്ചു കൊണ്ടിരിക്കുക അവൻ അവൻ്റെ മേൽ ആധിപത്യം പുലർത്തുക പിന്നെ കുറെ കഴിയുമ്പോൾ അവന് രക്ഷയില്ലാത്ത വിധം അവൻ്റെ അടിമത്വത്തിലാകും അതുകൊണ്ട് ഒരു പാപത്തിൻ്റെ സ്വഭാവം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തി മാനസാന്തരം അസാധ്യമാകുമാറ് നമ്മൾ ഒരിക്കലും ആ പാപത്തിൽ വസിക്കരുത് ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നമ്മൾ കഴിയരുത് അതുകൊണ്ടാണ് ഈ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അഴിക്കപ്പെടണം നമ്മൾ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അടിമപ്പെട്ട് അടിമപ്പെട്ട് പിന്നെ വേറൊന്ന് ഞാൻ ഒത്തിരി അനുഭവത്തിൽ നിന്ന് പറയാം ഏതെങ്കിലും പാപത്തിൻ്റെ അവസ്ഥയിൽ ഒരു ഉദാഹരണം പറയാൻ നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ഒരു പാപം നാം ചെയ്തു കഴിയുമ്പോൾ ആ പാപത്തിൻ്റെ ഒരു അരൂപി എന്ന് വേണമെങ്കിൽ പറയാം അത് നമ്മുടെ മേലിങ്ങനെ കയറി ആധിപത്യം പുലർത്തും പിന്നെ വീണ്ടും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ശക്തമാകും പിന്നെ ആവർത്തിച്ച് 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 പാപം ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ 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 നമ്മുടെ അടിമത്തത്തിലേക്കും ബന്ധനത്തിലേക്കും കെട്ടിലേക്ക് നയിക്കും പിന്നെ ആ ഒരു പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അവനും നമ്മളൊക്കെ ആയിത്തീരും അത് നമ്മുടെ കുറേ അനുഭവങ്ങളായിതൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ജീവിക്കണോ നമ്മൾ പാപത്തെ വിട്ടുപേക്ഷിക്കണം വിട്ടുപേക്ഷിക്കുന്നത് മാത്രമല്ല പാപത്തിൻ്റെ ചില കെട്ടുകൾ നമ്മൾ പൊട്ടിച്ചെറിയണം അതുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകത്തിൽ ഇരുപത്താറാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ് മക്കളെ നിങ്ങൾ നിവർന്നു നിൽക്കേണ്ട മക്കളാ നിങ്ങളെങ്ങും അടിമപ്പെട്ട് കൂലിക്കെടുക്കേണ്ട മക്കളല്ല നിങ്ങൾ നിവർന്നു നിൽക്കേണ്ട മക്കളാ ആണത്തോളം ദൈവത്തിൻ്റെ മക്കളാ എൻ്റെ ചായയിലും എൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ ഈ ലോകത്തിൻ്റെ അടിമകളായി പോകേണ്ടവരല്ല ജഡത്തിൻ്റെ അടിമപ്പെട്ട് ഈ ജഡിക സുഖത്തിൻ്റെ ആ നൈമീക്ഷിക സുഖഭോഗങ്ങളിൽപ്പെട്ട് അടിമപ്പെട്ട് നശിച്ചു പോകേണ്ടവരല്ല പിന്നെയ്യോ നിങ്ങൾ നിവർന്നു നിൽക്കണം എന്നിട്ട് കർത്താവ് പറയുക നിങ്ങൾ നിവർന്നു നിൽക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചുകളയും ഞാൻ പൊട്ടിച്ച കർത്താവ് പറയുക അപ്പോൾ മുഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് നാം കടന്നു വന്ന് ഏത് പാപ അവസ്ഥയുമാകട്ടെ പാപസുഖവുമാകട്ടെ നമ്മൾ അന്ന് ശരിക്കും പരിശോധിക്കണം ഏത് പാപത്തിൻ്റെ മേഖലയിലാണ് ഞാൻ ഇന്ന് അടിമപ്പെട്ട് കെട്ടപ്പെട്ട് കിടക്കുന്നത് എൻ്റെ കർത്താവിന് എന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഏത് പാപത്തിൻ്റെ അവസ്ഥയിലാണ് കിടക്കണേ ചിലപ്പോൾ ഒരു ജഡിക പാപമാകാം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് അല്പം പുളിപ്പ് മതി മുഴുവൻ മാവിനെയും കളയാൻ അതുകൊണ്ട് ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയെ ഞാനും നീയുമൊക്കെ ഇരുന്ന് കണ്ടെത്തണം ചിലത് എങ്ങനെ പറയും വല്ലപ്പോഴേലേ ഉള്ളൂ മദ്യപാനം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ജടിക പാപത്തിൽ അടിമപ്പെട്ടു പോവുക വല്ലപ്പോഴും വല്ലപ്പോഴൊരു ബ്ലൂഫിലിങ് കാണുക വല്ലപ്പോഴും ഒരു സ്വയംഭോഗം ചെയ്യുക വല്ലപ്പോഴുമൊക്കെ മദ്യപിക്കുക വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ കമ്പനി അടിച്ച് ഇങ്ങനെ ദൈവത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുക ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ജീവിതം സുഖമാവുക പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മുടെ മേൽ ശക്തമായ ഒരു പിടിമുറിക്കുകയാണ് അപ്പോൾ നമ്മൾ കെട്ടപ്പെടും നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക അപ്പോൾ ആർക്ക് പിശാചിന് വിട്ടുകൊടുക്കുക അവൻ നമ്മുടെ ജീവിതത്തെ കയറി കെട്ടുക അതുകൊണ്ട് കർത്താവ് പറയുക നിങ്ങൾ അഴിച്ചു കൊണ്ടുവരണം നിങ്ങളുടെ ജീവിതത്തെ ഇനി ചില കാര്യങ്ങളുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മക്കളാണ് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മളായിട്ട് തിരഞ്ഞെടുക്കേണ്ട കുറേ തിരഞ്ഞെടുപ്പുകളുണ്ട് അത് നമ്മൾ തന്നെ ചെയ്യണം ദൈവമൊരിക്കലും ഇടിച്ചു കയറി വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടത്തില്ല നമ്മുടെ കെട്ടുകളൊട്ട് പൊട്ടിക്കത്തില്ല കാരണം നമ്മൾ മനസ്സ് മനസ്സുവായിക്കണം ഈ ഈ ഒരു വാചന എനിക്ക് തോന്നുക നമുക്ക് പറ്റാത്ത അവസ്ഥകൾ നിസ്സഹായ അവസ്ഥ ഈ നിസ്സഹായ അവസ്ഥയിൽ ദൈവമേ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പറക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ കെട്ടുകൾ പൊടി ഇസ്രായേൽ ജനം പാപം ചെയ്ത് പോയി അകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും പ്രവാസ ജീവിതമൊക്കെ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അവർ വന്ന് നിലവിളിച്ചപ്പോഴാണ് ദൈവമായ കർത്താവ് പറയുക നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കുമെന്ന് കർത്താവ് പറയാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കണം ഇന്ന് പല കുടുംബങ്ങളും ഇങ്ങനെ അടിമത്തത്തിൽ കിടക്കുക കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് ഒരു തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടുപോയി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനുമായിട്ട് ഒത്തിരി അടുത്ത ബന്ധമായതുകൊണ്ട് ഞാനതിൽ കുറച്ച് ഇടപെടേണ്ടതായിട്ട് വന്നു അങ്ങനെ കുട്ടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്നേഹബന്ധം അത് വിട്ടുപേക്ഷിക്കാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ അവസാനത്തെ കാര്യം ഞാൻ പറയാം അവൾ പറയുകയാണ് എൻ്റെ കൂട്ടുകാരികൾ സമ്മതിക്കണില്ല ഞാൻ തയ്യാറച്ച പക്ഷെ അവർ പറയാം നീ അവനെ ചതിക്കായിരിക്കും ചെയ്യണം ഇവനോ വലിയ പാപത്തിൽ കഴിയുന്ന വ്യക്തി കേസുകളും പ്രശ്നങ്ങളുള്ള വ്യക്തി അങ്ങനെ ഒരു ഒരവസ്ഥയിലാണ് അപ്പോൾ കൂട്ടുകാരികൾ സമ്മതിക്കണില്ല കാരണം ഇവളി കൂട്ടുകൂടി അപ്പം ഞാൻ ചോദിച്ചു മോളെ നിൻ്റെ കൂട്ടുകാരികൾ പ്രാർത്ഥനയുള്ള മക്കളാണോ നിങ്ങളുടെ കൂട്ട് നി നി കൂട്ടുകാരികൾ വിശ്വാസമുള്ള ദൈവഭയമുള്ള മക്കളാണോ അവൾ അവർ പറയുക ഒരു കൊച്ച് കാറ്റഗസ്റ്റിന് പോകണില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ അടിച്ചുപൊളിച്ചുള്ള ജീവിതം ജീവിക്കുന്നവരാണ് വലിയ പ്രാർത്ഥനയൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ മൂന്നും നാലും ഒക്കെ കമ്പനികളും ലൈനുകളുള്ള പിള്ളേരാണ് ഇവിടെ കൂട്ടത്തിലല്ല കൂട്ടിക്കിടക്കുന്നത് അപ്പോൾ ഇവൾ ഈ കൂട്ടായ്മയിൽ ഈ കൂട്ടുകെട്ടിൽ പെട്ട് ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ ഇവൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റണില്ല അവിടെ ദൈവം ഇട അപ്പോൾ എപ്പോഴും ദൈവം ഇടപെടണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ ദൈവത്തിനെല്ലാം സാധ്യമാണോ ദൈവത്തിനെല്ലാം സാധ്യമാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എപ്പോഴും പറയാറുണ്ട് ദൈവത്തിന് പോലും അസാധ്യമായ ചില കാര്യങ്ങളുണ്ട് അതായത് എന്നെ രക്ഷിക്കാൻ ദൈവം വിചാരിച്ചാൽ നടക്കത്തില്ല കാരണം ഞാൻ മനസ്സ് വയ്ക്കണം അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ പറയുന്നത് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാകത്തില്ല ദൈവം സൃഷ്ടി ഇപ്പോൾ എന്നെ ഒരു വിശുദ്ധനാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ ഞാൻ വിചാരിക്കാൻ ചെറിയ ചെറിയ പാപ സന്തോഷങ്ങൾ ചെറിയ ചെറിയ പാപസുഖങ്ങൾ ഇതിലൊക്കെ പൊളിച്ച് വല്ലപ്പോഴൊരു സുഖം വേണം സന്തോഷം വേണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലോ അവിടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാതെ നീങ്ങി നിൽക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യണം നമ്മളായിട്ട് അഴിക്കേണ്ട മേഖ ചില സ്നേഹബന്ധങ്ങൾ വേണ്ട വിട്ടുപേക്ഷിക്കുക ചില പാപ ആസക്തികളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക ഉപവസിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ചില പാപകരമായ പ്രവർത്തികൾ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക പാപകരമായ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക പാപകരമായവ കാണാതിരിക്കുക പാപകരമായവ കേൾക്കാതിരിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യണം അപ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലാണ് വിശുദ്ധ അഗസ്ത്യൻ ഈ ഒരവസ്ഥയിൽ ഒരു പാപത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയാം പാപത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തി പാപം അവനെ അന്ധനാക്കി കളയുമെന്ന് പറയാം ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ ആ പാപ പ്രവൃത്തിയിൽ അവൻ ആവർത്തിച്ച് ആവർത്തി ചെയ്യുമ്പോൾ പാപം അവനെ അന്ധനാക്കി കളയും എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ശരിയായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ ഒരു പാപത്തെ വീണു പിന്നെ നമ്മളവിടെ അന്ധമായി ഇപ്പോൾ എന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ സ്വർഗം കണ്ട് ശരിക്കൊരു ദൈവബതിൽ ജീവിക്കേണ്ടത് അങ്ങനെയാണ് സ്വർഗം കണ്ട് അതോടൊപ്പം തന്നെ ഈശോയെ കണ്ട് വിശുദ്ധരെ കണ്ട് നിത്യജീവിതത്തെ കണ്ട് നരകത്തെ കണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ കണ്ട് ഇങ്ങനെയൊക്കെ തുറവിയുള്ള ഒരു കണ്ടു ജീവിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ പാപത്തിന് നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ജീവിതത്തെയോ വിട്ടുകൊടുക്കത്തില്ല എന്നാൽ ഈ അന്തമായി പോയാലോ ഇതൊന്നും ഞാൻ കാണുന്നില്ല പാപി എന്നവൻ ജീവിക്കുന്നതിനാ ദൈവമില്ലാത്ത പോലെ ജീവിക്കണേ ദൈവം ഉണ്ടെന്ന് ഓർക്കുന്ന വ്യക്തി പാപം ചെയ്യോ സ്വർഗമുണ്ടെന്ന് ഓർക്കണ വ്യക്തി പാപം ചെയ്യോ നരകം ഉണ്ടെന്ന് ഓർക്കണ വ്യക്തി പാപം ചെയ്യോ നിത്യജീവിതത്തെ നോക്കി ജീവിക്കുന്ന വ്യക്തി പാപം ചെയ്യും ഇതിനെല്ലാം ഈ പാപത്തിൻ്റെ ഉടയവനായ പിശാജ് അങ്ങട് മറച്ചു വയ്ക്കും മറച്ചു വയ്ക്കും അവൻ അതുകൊണ്ട് അഗസ്തീൻ റോസ് മുണിയാളെ പറയാണ് പാപം ചെയ്യുന്ന വ്യക്തിയെ പാപം അന്ധനാക്കിക്കളയും അന്ധനാക്കിക്കളയും പിന്നെ അവൻ ശരിയായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്ത വിധം അവൻ്റെ ജീവിതം അന്ധതയിൽ അങ്ങനെ അടിമപ്പെടുത്തിക്കളയും പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ശരിക്കും കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അവരവസ്ഥ ഇനി ഈ അവസ്ഥയെക്കുറിച്ച് തന്നെ ഈ പാപത്തിൽ വീണ്ടും വീണ്ടും വീണ് പോകുന്നൊരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ജെറോം പറയുന്നുണ്ട് അദ്ദേഹം അതേപറയാണ് ഒരു പാപം ഒരു പാപി ആവർത്തിച്ച് ആവർത്തിച്ച് പാപം ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വേദന പോലും അവന് നഷ്ടപ്പെട്ടു പോകുന്നു നമുക്കറിയാം നമ്മളൊക്കെ ഒരു പാപം ചെയ്താൽ സാധാരണ ഒരു പാപം ചെയ്താൽ ഒരു ചെറിയ വേദനയും ചെറിയൊരു നൊമ്പരമൊക്കെ നമുക്ക് തോന്നാറുണ്ട് സ്വാഭാവികമായൊരു വേദന എന്നാൽ ഒരു വ്യക്തി ആവർത്തിച്ച് 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 ഈ പാപം ചെയ്തു കഴിയുമ്പോൾ അവനാ വേദന പോലും നഷ്ടപ്പെട്ടു നമുക്കറിയാം തൈമ്പിൻ്റെ സ്വഭാവമുണ്ട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് തൈമ്പ് വരും മുട്ടുകുത്തുമ്പോൾ തൈമ്പ് വരും ആദ്യമൊക്കെ വേദനയുണ്ട് നല്ല തൈമ്പ് വരുമ്പോൾ വേദനയില്ല എന്ന് പറയുന്നത് പോലെ ഒരു പാപം ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുവൻ ചെയ്ത് കഴിയുമ്പോൾ അവന് സ്വാഭാവികമായ വേദന അവന് നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഒരു വിഷമമില്ലാത്ത അവസ്ഥ വരും ഒരു വിഷമമില്ല ഏത് പാപ പ്രവർത്തി ചെയ്താലും ഏത് മെച്ച പ്രവർത്തി ചെയ്താലും ഏത് അശുദ്ധകരമായ കാര്യം ചെയ്താലും ഒരു വിഷമമില്ല അവർ പാപിക്ക് ശരിക്കും പാപിയെ നോക്കിക്കേ ഞാനൊക്കെ ഒത്തിരിയേറെ പിള്ളേരെ കണ്ടിട്ടുണ്ട് അക്രമികളായ പിള്ളേർ ഒത്തിരിയേറെ കൊലപാതകത്തിൽ ജഡിക പാപത്തിൽ കഴിഞ്ഞ ചെറിയ പയ്യനെ കണ്ടതാണ് അവൻ ഒത്തിരിയേറെ അസ്ഥികളുമായിട്ട് പാപം ചെയ്തിട്ട് ഒരു ഒരു പയ്യൻ അവന് യാതൊരു വിഷമമില്ല അതിനെക്കുറിച്ച് ആ ഒരു അവസ്ഥയില്ല ഇതൊക്കെ ഒരു ക്രെഡിറ്റ് പോലെ ചില പിള്ളേർക്കെഡിറ്റാണത് പാപം ചെയ്യുന്ന കഴിയുക അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ ചന്ദ്രങ്ങളുടെ പുസ്തകത്തിലെ പത്താം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ ഭാഗ്യത്തെ പറയുന്നുണ്ട് തെറ്റു ചെയ്യുക മൂടന് വെറും ഒരു എന്താ പറയുക വിനോദമാണെന്ന് പറയുക തെറ്റു ചെയ്യുക മൂടന് വെറും ഒരു വിനോദമാണെന്ന് അവനതൊരു സന്തോഷം അവനതൊരു ആ ഒരു എന്താ പറയുക ഒരു വിനോദമാണ് അവന് എന്ന് ഓർത്ത് നോക്കിക്കെ അവൻ്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി പാപത്തിലേക്ക് ആഴ്ന്ന് ആഴ്ന്നു പോയി കഴിയുമ്പോൾ ഇവൻ ശരിയായിട്ട് കാണാത്തൊരു ഗതികേട് ഇത് സത്യം പറഞ്ഞ ഒരു ഗതികേടാണ് അവനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് പത്രോസലിക തൻ്റെ രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ ആകെത്തി പറയുന്നുണ്ട് കുളിച്ച പന്നി വീണ്ടും ആ ചെളിക്കുഴിയിൽ കിടന്ന് ഉരുളുന്നു എന്ന് കുളിച്ച പന്നിയാണ് പക്ഷേ ആ കുളിച്ചു കഴിഞ്ഞ അടുത്ത നിമിഷം അതെന്താ ചെയ്യുന്നത് ആ ചെളിയിൽ കിടന്ന് ഉരുളുകയാണ് അദ്ദേഹം വീണ്ടും പറയാം അത് അവിടെ കിടന്ന് അതിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഉരുളൽ ഈ ചെളിയിൽ തന്നെ കിടന്ന് ഉരുളുമ്പോൾ അവനത് സന്തോഷിക്കുക അവന് അതൊരു വിനോദമാണ് ഇന്ന് പല പാപം ചെയ്യുന്ന വ്യക്തികളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മെ ജീവിതത്തെ അന്ധമാക്കി കളയും ഒന്നും കാണാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെ അടിമപ്പെടുത്തി കളയും ബന്ധനാവസ്ഥയിലേക്ക് നയിച്ചു കളയും പിന്നെ നമുക്കവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ശക്തമായ ആധിപത്യം പുലർത്തുകയാണ് അപ്പോൾ ഈ പാപിയായിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതലാണ് നമുക്ക് നമുക്കോരോരുത്തർക്കും ആവശ്യം അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഒരു യുദ്ധം ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം ഓരോരുത്തരും കണ്ടു നമ്മുടെ ജീവിതം ഈ പാപത്തിനെതിരെ ഇതുപോലെയുള്ള പാപപ്രവൃത്തികൾക്കെതിരെ ഒരു യുദ്ധമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പോൾ നമ്മൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും ഇനി ഈ പാപത്തിൻ്റെ പ്രവർത്തി ചെയ്ത് 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 അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു കളിമണ്ണ് അടിഞ്ഞു ഉറഞ്ഞ് കൂടിയ ഒരു ചില്ല് പാത്രം അതിങ്ങനെ ചുറ്റും ഇങ്ങനെ കളിമണ്ണ് ഉറഞ്ഞുകൂടി അടിഞ്ഞുകൂടിയിരിക്കുക ആ കളിമണ് ആ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും സൂര്യപ്രകാശം കടന്നു വരത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പാപം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ പാപത്തിൻ്റെ കറ എന്ന് പറയും പാപത്തിൻ്റെ കറ പാപത്തിൻ്റെ മാലിന്യം പാപത്തിൻ്റെ ചെളി നമ്മുടെ ആത്മാവിന് ചുറ്റും നമ്മുടെ ഹൃദയത്തിനു ചുറ്റും ഇങ്ങനെ ഉറഞ്ഞുകൂടുമ്പോൾ ദൈവികമായ പ്രകാശം നമ്മിലേക്ക് കടന്നു വരത്തില്ല അതുകൊണ്ടല്ലേ ചില വ്യക്തികളൊക്കെ കഠിന പാപികൾ കഠിന പാപികളാണ് യാതൊരു പശ്ചാത്താപം ഇല്ല ചില കൊത ചില കൊലപാതകളായിട്ട് പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയണം അത് അതിലിപ്പോൾ എന്താ കുഴപ്പം അതിൽ പോലും ഒരു വിഷമമില്ല അവർക്ക് കാരണം പാപം ചെയ്ത് 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 ഇതുപോലെയുള്ള അടിമത്തങ്ങളിലേക്ക് വന്ന് ഈ കളിമണ്ണ് പോലെയുള്ള പാപത്തിൻ്റെ കറ പിടിച്ച് 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 മാംസളമായ ഹൃദയം ശിലാഹൃദയമായിട്ട് മാറി ഈ ഒരു ഗതികേട് വന്നാൽ പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥയൊന്നും ഓർത്തോക്കിക്കേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ കെട്ടപ്പെട്ട അവസ്ഥയെ നാം ഓരോരുത്തരും കണ്ടെത്തണം പാപം വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് ചെയ്താൽ അത് നമ്മുടെ മേലിങ്ങനെ ആധിപത്യം പുലർത്തി ആധിപത്യം പുലർത്തി നമ്മെ ഓരോരുത്തരെയും നശിപ്പിച്ചു കളയും അതുകൊണ്ട് ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ ദാവീദ് അറുപത്തി ഒമ്പതാം സങ്കീർത്തനത്തില് പതിനഞ്ചാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാം ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ പാതാളം എന്നെ മൂടാതിരിക്കട്ടെ വലിയൊരു പ്രാർത്ഥനയാണത് പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്തു കഴിയുമ്പോൾ പാപത്തിൻ്റെ ആ അവസ്ഥയിൽ നമ്മളിങ്ങനെ താണു 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 പോവാ ഇത് പ്രാർത്ഥിക്കുക കർത്താവേ വെള്ളം എന്നെ മൂടാതിരിക്കട്ടെ വെള്ളം മൂടിയാൽ പിന്നെ പോയി ഒരു വ്യക്തി ഒരു നിലയില്ലാത്ത കയത്തിൽ വീണ് അവൻ കുറേയൊക്കെ തപ്പിത്തടഞ്ഞ് അല്ലെങ്കിൽ കൈയ്യൊക്കെ ഇട്ടടിച്ചടിച്ച് അവസാനം അവൻ്റെ മേൽ വെള്ളം മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരു പാപം ചെയ്യുന്ന വ്യക്തി ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വീണു പോകും പാപത്തിൻ്റെ ആ വെള്ളക്കെട്ടിൽ അവൻ ആഴ്ന്നാഴ്ന്നു പോകുമ്പോൾ ആ ജലം അവൻ്റെ മേൽ മൂടിക്കഴിയുമ്പോൾ അവൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ പാതാളം എന്നെ മൂടാതിരിക്കട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുക പാതാളം ഒരു പാപി പാപത്തിൻ്റെ കുഴിയിൽ വീഴുന്നു എന്ന് പറയും പാപത്തിൻ്റെ കുഴി പാപത്തിൻ്റെ കുഴി വീണാൽ പിന്നെ അവനെപ്പോഴും പാപത്തെക്കുറിച്ചാണ് പാപമാണ് പാപത്തിൻ്റെ കുഴിയാണ് അവിടെ അവൻ കാണുന്ന കാണുന്നപ്പോഴും പാപത്തെക്കുറിച്ച് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് പാപമാണ് അന്ധകാരം നിറഞ്ഞ പാപം നിറഞ്ഞ പടുക്കുഴിയിൽ അവൻ വീണിരിക്കുക അവിടെ വീണിരിക്കുന്ന അവസ്ഥയിൽ അവൻ ചിന്തിക്കുന്നത് പാപത്തെക്കുറിച്ചായിരിക്കും അവൻ കാണുന്നത് പാപത്തെക്കുറിച്ചായിരിക്കും അവൻ്റെ സ്പർശനങ്ങൾ പാപകരമായിരിക്കും എല്ലാം പാപകരമായിരിക്കും അതുകൊണ്ട് ഇന്നെൻ്റെ സഹോദര സഹോദരി നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ ഒന്ന് ശരിക്കുമൊന്ന് കണ്ടെത്താം പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ശരിക്കുമൊന്ന് മനസ്സിലാക്കിയിട്ട് ദാവി ഇത് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചോളണം ഈ കുഴി കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഈ വെള്ളം മൂടിയാൽ പോയി പിന്നെ തീർന്നു ഈ പാതാളം മൂടിയാൽ തീർന്നു അവിടെ പിന്നെ നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് ഈ കുഴിയിൽ നാം ഓരോരുത്തരും കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചറിയുക ഇന്ന് ഞാൻ കിടക്കുന്നത് ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഈ പാപത്തിൻ്റെ പടുക്കുഴിയിലാണെങ്കിൽ അത് അടയാത്തിടത്തോളം കാലം പാപത്തിൻ്റെ കുഴി അടയാത്തിടത്തോളം കാലം നമുക്കവിടെ നിന്ന് പുറത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് പുറത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പാപത്തിൻ്റെ കുഴി കഴിഞ്ഞാലോ വെള്ളം നമ്മുടെ മേൽ വന്ന് മൂടിപ്പോയാലോ ക കവിഞ്ഞൊഴുകിയാലോ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത പോലുമില്ല അതുകൊണ്ട് വിശുദ്ധ അൽഫോൺസസ് ലിഗോരി ഈ അവസ്ഥയെക്കുറിച്ച് അതിമനോഹരമായിട്ട് വിവരിച്ചിട്ട് പറയുകയാണ് അല്ലയോ എൻ്റെ പ്രിയ മകനെ മകളെ നീ പാപാവസ്ഥയിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ ഈ പാപത്തിൻ്റെ ആധിപത്യം പാപത്തിൻ്റെ അവസ്ഥ നിന്നെ മൂടി എന്ന നീക്കുമായി നിത്യ നരകാഗ്നിക്ക് ഇരയാക്കാൻ ഇടയാകാതെ നീ എത്രയും പെട്ടെന്ന് നിൻ്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് നിൻ്റെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ അൽഫോൺസ് സിലിഗോരി പാപികളായ മക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും ലഭിക്കുക ദൈവം ആഗ്രഹിക്കുന്നു നമ്മളാരും ഈ കുഴിയിൽപ്പെട്ട് നശിച്ചു പോകരുത് അഴിയിൽ താണ് നമ്മൾ നശിച്ചു പോകരുത് ഇവിടെ നിന്ന് കരകയറ്റുവാൻ വേണ്ടി കർത്താവുണ്ട് നമ്മുടെ കൂടെ ജീവൻ നൽകുന്ന കർത്താവ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായ കർത്താവ് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ് നമ്മുടെ കെട്ടുകൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ തന്നെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് നമ്മെ വിളിക്കുന്ന കർത്താവ് ആ കർത്താവിൻ്റെ അരികിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി ആ ചുങ്കക്കാരൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച കർത്താവെ ഞാൻ വലിയ പാപിയാണെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദൈവം പറയാണ് അവൻ ആ ഫലിസേനേക്കാൾ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായിട്ട് തിരിച്ചു പോയി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ നീതീകരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് നാം ഓരോരുത്തരും തിരിച്ചറിയുക ആ പോലെ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണോ നാം ഓരോരുത്തരും അങ്ങനെയാണെങ്കിൽ ഈശോ പറയുക അതിനെ അഴിക്കണം നിനക്കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മാത്രം അഴിക്കാവുന്ന മേഖലകളുണ്ട് നിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ നിൻ്റെ കൂട്ടുകെട്ടിൽ നിൻ്റെ ആസക്തികളിൽ നിൻ്റെ ജീവിതത്തിൽ അത് ആരഴിക്കണം നീ അഴിക്കണം ഞാൻ അഴിക്കണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അഴിച്ചാൽ എന്നെ എൻ്റെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും ഇന്ന് പല വിളി സ്വീകരിച്ചവരെയും ഉപയോഗിക്കാൻ കർത്താവിന് പറ്റണില്ല കുടുംബജീവിതത്തിലേക്ക് വിളിച്ചിട്ട് കുടുംബത്തെ ഉപയോഗിക്കാൻ കർത്താവിന് പറ്റണില്ല സമർപ്പണ ജീവിതത്തിലേക്ക് പൗരോഗിക ജീവിതത്തിലേക്ക് വിളിച്ചിട്ട് കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം എവിടെയൊക്കെയോ ഈ കഴുതിയെ പോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു ഗതികെട്ട ദുരന്തം നമുക്കൊക്കെ ഉണ്ടാകാം ഇതുണ്ടെങ്കിൽ അതിനഴിച്ചു കളയാനേ കർത്താവ് എന്ന് പറയാം ഇതിനഴിച്ചു കളഞ്ഞാൽ പിന്നെ കർത്താവ് നമ്മെ ഉപയോഗിക്കും കർത്താവ് നമ്മെ ഉപയോഗിക്കുമ്പോൾ രാജകീയ രാജകീയമായ സ്വീകരണം നമുക്ക് ലഭിക്കും കർത്താവിന് ഉപയോഗിക്കാൻ സാധ്യ സാധിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയെന്ന് പറയുമ്പോൾ എന്തുമാത്രം ചാരിതാർത്ഥ്യമുള്ള അഭിമാനിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം ഇതായി തീരാൻ നമുക്ക് സാധ്യതയുണ്ട് സാധ്യത തിരിച്ചറിഞ്ഞ് കർത്താവിംഗിലേക്ക് കടന്നു വരാൻ നമുക്ക് പൊട്ടിച്ചറിയാം ബന്ധനസ്ഥീയായ സിയോൻ പുത്രി നിന്റെ നുഖത്തിൻ്റെ കെട്ടുകൾ നീ പൊട്ടിച്ചെറിയുക പൊട്ടിക്കാൻ പറ്റാത്ത മേഖലകളെ കർത്താവിനെ സമർപ്പിച്ച് കരുണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് തന്നെ പൊട്ടിച്ചറിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ മോചിപ്പിക്കുവാനും വിടുതൽ നൽകി അനുഗ്രഹിക്കുവാനും തിരുമനസ്സായിക്കൊണ്ട് തിരുവചനങ്ങളുടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിടുതലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധാത്മശക്തിയാൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവികജ്ഞാനത്താൽ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് അനന്തമായ സ്നേഹത്തിൻ്റെ വിടുതലിലേക്കും സമാധാനത്തിലേക്കും ഞങ്ങൾ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും ポットレーヌム ಪರಿชુદ્ધಾತ್ಮාවુമായ ಸರ್ವೇچುರಾ. ആമേൻ.